السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، ഇന്നത്തെ വിഷയം വായന എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ളതാണ്. വായന എന്താണ്, വായന എന്താണ്, വായനയുടെ തലങ്ങൾ എന്നതിനെയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായി ഖുർആൻ തന്നെ അവതരിക്കുന്നത് വായനയുടെ സന്ദർഭത്തിലാണ്. വായനയിലേക്ക് ചൂണ്ടുവിരൽ അമർത്തിയാണ് ഖുർആനിൻ്റെ തുടക്കം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ, ഖുർആനിലെ ആയത്തുകൾ വായനയിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. പടച്ച റബ്ബിൻ്റെ നാമത്തിൽ വായിക്കണമെന്ന് ഖുർആൻ നമ്മെ ഉണർത്തുന്നു. എന്താണ് വായന? എന്താണ് വായന എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മുമ്പേ കേട്ട് പരിചയമുള്ള, നമ്മളെല്ലാവരും വായിക്കുന്നവരാണ്, എപ്പോഴും വായിക്കുന്നു, പത്രം വായിക്കുന്നു, മാസികകൾ വായിക്കുന്നു, മറ്റ് ആനുകാലികങ്ങൾ വായിക്കുന്നു, കയ്യിൽ കിട്ടിയതെന്തും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വായിച്ചറിയുന്നു. എന്താണ് വായന? വായന എന്നതിന് നമുക്ക് അർത്ഥം, അതിൻ്റെ നിർവചനം, ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റാ ചിഹ്നങ്ങൾ, അടയാളങ്ങളും, അവയെ അർത്ഥവത്തായ കാര്യങ്ങളായി മാറ്റിയെടുത്തുകൊണ്ട് അർത്ഥമുള്ളവയായി നിർമ്മിക്കുന്നതിനോ വേണ്ടിയുള്ള ഒരു സങ്കീർണ മാനസിക പ്രക്രിയയാണ് വായന എന്ന് നമുക്ക് അതിൻ്റെ നിർവചനം നമുക്ക് പറയാൻ സാധിക്കും. ചിഹ്നങ്ങളും അടയാളങ്ങളും അർത്ഥവത്തായ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തി നമ്മൾ നിർമ്മിക്കുന്ന സങ്കീർണ മാനസിക പ്രക്രിയ, അതാണ് വായന. അതുപോലെ തന്നെ ഭാഷാജ്ഞാനം കൈവരിക്കുന്നതിനും ആശയ വിവര വിനിമയത്തിനുമുള്ള ഒരു ഉപാധിയാണ് വായന. ഈ വായന നമുക്ക് നിരന്തരമായിട്ടുള്ള പരിശീലനത്തിലൂടെയും ശുദ്ധീകരണവും മെച്ചപ്പെടുത്തലും ആവശ്യമുള്ളതുമാണ് ഈ പ്രക്രിയ. എപ്പോഴും നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നിരന്തരമായി ചെയ്യുന്ന പ്രക്രിയ ആയിരിക്കണം. എന്നാൽ നമുക്ക് എന്താക്കാം, വായനയിൽ വികസനം, വികാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത്, ഈ ആധുനിക കാലത്ത് വായന പുസ്തകത്തിനപ്പുറം നടക്കുന്നത്, പുസ്തകത്തെപ്പോലെ മാസികകളുണ്ട്, പത്രങ്ങളുണ്ട്, നോട്ട്ബുക്കിൽ നമ്മൾ വായിക്കാറുണ്ട്, അതേപോലെ തന്നെ ടെലിവിഷനിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചെടുക്കുന്നു, കമ്പ്യൂട്ടറിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നു, മൊബൈൽ ഫോണിലൂടെ വായിച്ചെടുക്കുന്നു, അതേപോലെ തന്നെ ഇ ബുക്ക്, ഇലക്ട്രോണിക് ബുക്കിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നു, അതേപോലെ തന്നെ പെൻസിലോ പേനയോ കൊണ്ട് എഴുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നു. ഇതും വായന തന്നെയാണ്. ആംഗലേയ ഭാഷയിൽ റീഡ് എന്നും അറബി ഭാഷയിൽ ഖിറാഅത്ത് എന്നും വായനയെ നമ്മൾ മൊഴിമാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു വ്യക്തിയെ വിജ്ഞാനം നേടിയെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ വഴി വായന തന്നെയാണ്. വായിക്കുന്നവന് സംസ്കാരമുണ്ട്, വായിക്കുന്നവന് സാമൂഹിക തലങ്ങളുണ്ട്, വായിക്കുന്നവന് ചിന്തയുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. വായനയുടെ ഇസ്ലാമിക തലം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു ഹദീസിൽ കാണാം, ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലിഅസ്ഹാബിഹി. മറ്റൊരു ഹദീസിൽ കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. രണ്ടും ഖുർആൻ വായനയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഖുർആൻ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ വായനയെ പ്രോത്സാഹിപ്പിച്ച ഖുർആൻ, ആ ഖുർആനിൻ്റെ വക്താക്കളാണ് നാം, ഖുർആനിൻ്റെ പ്രോക്താക്കളാണ് നാം. അതുകൊണ്ട് നാം ഖുർആനിനെ അടുത്തറിയാൻ സാധിക്കണം. വായനയെ പ്രോത്സാഹിപ്പിച്ച ഇസ്ലാമിൽ നാം ഖുർആനിനെ കൂടുതൽ അടുത്തറിയുക. ഖുർആൻ വായിക്കുന്നവരോട്,
വായിക്കുന്നവർക്ക് അന്ത്യനാളിൽ അത് ശുപാർശകനായി വരുമെന്ന് ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഖുർആൻ പഠിച്ചവരും അതനുസരിച്ച് പഠിപ്പിക്കുന്നവരും ഏറ്റവും ഉത്തമരാണ് എന്നും ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ഇസ്ലാമിൻ്റെ ഖുർആൻ വായനയോടെയുള്ള ഒരു താല്പര്യം നമ്മെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവരാണ് നിങ്ങൾ. അഡൾട്ട് ഏജിലുള്ളവരുണ്ടാവാം, യുവാക്കളുണ്ടാവാം, അതിനപ്പുറത്തുള്ളവരും ചിലപ്പോൾ ഉണ്ടാവാം. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വായനയെ കൂടുതൽ ഉപയോഗപ്പെടുത്തണം. എവിടെ കിട്ടിയാലും വായിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവണം. ആ ശീലം വലിയൊരു കാര്യമാണ്. ഉദാഹരണത്തിന്, പണ്ടൊക്കെ ഞാനൊക്കെ കടയിൽ നിന്ന് സാധനം കെട്ടിത്തരുന്ന കടലാസ്, അത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് അഴിച്ചെടുത്ത് ചെറിയ തുണ്ട് കടലാസാണെങ്കിൽ പോലും അതിലെന്താ പറയുന്നെന്നുള്ള കാര്യം വായിച്ചെടുക്കാനുള്ള ഒരു ആവേശം ഉണ്ടായിരുന്നു. നിങ്ങൾക്കുള്ളൊരു പ്രചോദനമാണത്. വായനയെ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. എവിടെ എന്ത് കണ്ടാലും വായിക്കുക. പ്രിയമുള്ള പ്രവർത്തകരെ, പ്രിയമുള്ള യുവസമൂഹമേ, ഇന്ന് നമ്മുടെ കാലം ഈ വായനാ കാലഘട്ടം എന്ന് പറയാൻ സാധിക്കും. നമ്മളെല്ലാവരും ഇന്ന് ഖുർആൻ വായിക്കുന്നതിനപ്പുറം, ഖുർആൻ പാരായണം ചെയ്യുന്നതിനപ്പുറം, നമ്മൾ ഇന്ന് കൂടുതൽ സമയം ലോക്ക്ഡൗണിൽ നമ്മളെല്ലാവരും ചിലപ്പോൾ ചിലവഴിക്കുക സോഷ്യൽ മീഡിയയുടെ മുമ്പിലാണ്. ഉള്ളൻ കയ്യിൽ ഒതുങ്ങുന്ന മൊബൈൽ ഫോണിലെ പേജുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുകയാണ് ചെയ്യുന്നത്. അത് വായനയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വായന, ഇലക്ട്രോണിക് വായന, അതിൽ 5 ഗുണങ്ങളുണ്ട്. വായനയുടെ പൂർണ്ണമായ സുഖം ലഭിക്കണമെങ്കിൽ നമുക്ക് കടലാസിൽ തന്നെ വായിക്കണമെന്നാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അത്ര എളുപ്പമാ അങ്ങനെയല്ല. കാരണം സ്മാർട്ട് ഫോണും കൊണ്ട് നടക്കുന്ന നമ്മുടെ ഈ കാലം, ഫോണിൽ തന്നെ എല്ലാ കാര്യങ്ങളും വരുന്ന സ്ഥിതിക്ക് നമ്മൾ ഫോണിനെ നമ്മൾ വായിക്കുകയാണ്. ഫോൺ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണുവേദനയും തലവേദനയും ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ട് എന്ന് പഠനം തെളി പറയുന്നുണ്ട്. പക്ഷേ അതും നമ്മൾ നിയന്ത്രിക്കണം. വായിക്കുന്ന രീതി നമ്മൾ ശ്രദ്ധിക്കണം. ഇരുട്ടത്ത് വായിക്കാതെ ലൈറ്റുള്ള സ്ഥലത്ത് മൊബൈലിനെ ഉപയോഗപ്പെടുത്തുക. ഇലക്ട്രോണിക് വായനയുടെ ഒരു ഗുണം പോർട്ടബിൾ രീതിയിലുള്ളതാണ്. അതായത് നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഈ റീഡിംഗ് ഡിവൈസുകൾ. മൊബൈൽ ഫോണുകളൊക്കെ അക്കൂട്ടത്തിൽപ്പെട്ടതാണ്. ഭാരിച്ച പേജുകളുടെ എണ്ണുള്ള വലിയ പുസ്തകം എടുത്തു കൊണ്ടുപോകുന്ന ആ ഒരു ഭാരം നമുക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവില്ല. അതൊരു വലിയ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഈ പുസ്തകങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ പ്ലേ സ്റ്റോറുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അതും വളരെ എളുപ്പത്തിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ശേഖരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റ രീതിയിൽ, ഒറ്റയടിക്ക് നമുക്ക് പരിധിയെടുക്കാൻ സാധിക്കും. അതും വളരെ എളുപ്പമുള്ള ഒരു കാര്യമായി നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. ബുക്കുകൾ പോയി എടുക്കാനുള്ള അധിക ബുദ്ധിമുട്ടൊന്നും നമുക്കുണ്ടാവില്ല. പുസ്തകത്തിൻ്റെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ നമുക്ക് മുന്നിൽ പുസ്തകത്തെ എത്തിച്ചു കഴിഞ്ഞു. അത് എഴുതിയതാരാണ്, ആ പുസ്തകത്തിൽ എത്ര പേജുകളുണ്ട്, അതിൻ്റെ സന്ദേശം എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നിൽ പുസ്തകം എത്തിച്ചേരുന്നുണ്ട്. മൊബൈൽ ഫോണുകളിലൂടെ എത്തിച്ചു തരുന്നുണ്ട്. ഈ പറഞ്ഞു വരുന്നതൊക്കെ ആധുനിക കാലത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കുള്ള ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വായനയ്ക്കിടയിൽ ചില വാക്കുകളുടെ അർത്ഥം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അർത്ഥം നോക്കാനുള്ള സൗകര്യവും ഓൺലൈനിൽ ഇ ബുക്കിൽ നമുക്ക് ചിലപ്പോൾ ലഭിച്ചെന്ന് വരാം. അതും ഈ വായനയുടെ സവിശേഷതയെ നമുക്ക് കണക്ക് കൂട്ടേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ആധുനിക ലോകത്ത് ജീവിക്കുന്ന നാം സോഷ്യൽ മീഡിയയെ വായനയുടെ ഭാഗത്ത് നാം ഉപയോഗപ്പെടുത്തണം. വായനയ്ക്ക് വേണ്ടി നാം കൂടുതൽ ശ്രമിക്കണം. വായനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ആപ്ലിക്കേഷനുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കർമ്മകുശലരായ പ്രവർത്തകർ, ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആൾക്കാരും ശ്രമിക്കണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് വായന കൊണ്ടുള്ള പ്രയോജനങ്ങൾ, ഒരുപാട് പ്രയോജനങ്ങൾ ഞാൻ പറഞ്ഞു, എന്നാലും കുറച്ച് പ്രയോജനങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരികയാണ്.
വായന എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പരിചയമുണ്ടാക്കുകയാണ്. നമ്മുടെ മുൻകാല മഹാത്മാക്കൾ മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് വായിക്കുമ്പോൾ സാമൂഹിക ജീവിതത്തെ കൂടുതൽ അറിയാൻ നമുക്ക് ഒരു കാരണമാവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ചുറ്റുവട്ടത്തെക്കുറിച്ച് നാം പഠിക്കുന്നത് വായനയിലൂടെയാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിന് കൂടുതൽ സ്പഷ്ടത കൈവരിക്കാൻ വായനയിലൂടെ സാധിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഓരോരാളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിലൂടെ നമുക്ക് ലോകത്തെ പഠിക്കാൻ സാധിക്കുന്നു. നാം നല്ല ആശയവിനിമയക്കാരനാണോ എങ്കിൽ നാം വായിക്കണം. നല്ല ആശയവിനിമയമുണ്ടാക്കാൻ വായന പോലെ മറ്റൊന്നും നമുക്കിന്ന് കാണാൻ സാധിക്കില്ല. നിങ്ങളൊരു ഭാവന പ്രിയനാണോ? ഭാവനയുണ്ടാക്കണമെങ്കിൽ നമ്മൾ വായിക്കണം. ഭാവനാതലങ്ങളിൽ പുതിയ ഉണർച്ചയുണ്ടാക്കുന്നതിൽ വായനയ്ക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ സാഹിത്യരചനകൾ ഒരാളുടെ ഭാവനയും സൗന്ദര്യ ചിന്തയും വളർത്തുന്നുണ്ട്. നമ്മൾ സാഹിത്യ സൃഷ്ടികൾ വായിക്കുമ്പോൾ നമ്മിൽ നിന്ന് സാഹിത്യരചനകൾ ഉണ്ടാവുന്നു. വായനയാണ് ഇതിന് നിദാനം. ഈ വായനയെ നാം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ഭാവനാതലങ്ങൾ ഉണർന്നു വരുന്നതാണ്. ഒരു വ്യക്തിയുടെ സംവേദനശേഷി വളർത്തുന്നത് വായനയാണ്. ഒരു കാര്യത്തെ നാം ആഴത്തിൽ പഠിക്കാൻ, ആഴത്തിലറിയാൻ, അപഗ്രഥനശേഷി കൂട്ടാനുമൊക്കെ വായന നമ്മെ സഹായിക്കുന്നുണ്ട്. നമുക്കൊരു ആശയമുണ്ടാക്കണമെങ്കിൽ, ആശയത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ വായന വേണം. വായനയുടെ പ്രസക്തിയാണത്. ഇനി വായനയുമായി ബന്ധപ്പെടുത്ത് നമ്മൾ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ അനുജന്മാർക്കുമൊക്കെ നമ്മൾ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കും. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ രക്ഷിതാക്കളുണ്ടാവാം. അവർ എങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പുസ്തകങ്ങൾ ഏത് രീതിയിലുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം? ആദ്യമായി എനിക്ക് പറയാനുള്ളത്, കുട്ടികളുടെ പ്രായം പരിഗണിച്ചാവണം നമ്മൾ പുസ്തകം നൽകേണ്ടത്. ഉദാഹരണത്തിന്, ഒന്നോ രണ്ടോ വയസ്സുള്ളപ്പോൾ തടിച്ച പേജുള്ള ചിത്ര പുസ്തകങ്ങൾ നൽകുക. അത് പേജ് അവർ കീറിപ്പറിക്കാൻ ഉതകുന്ന പുസ്തകങ്ങൾ ലഭ്യമാണ്. വലിയ ചിത്രങ്ങളും ഒന്നോ രണ്ടോ വാക്കുള്ള ലാമിനേഷൻ ചെയ്ത ബുക്കുകളൊക്കെ കാണും. അതാണ് അവർക്ക് നല്ലത് എന്നാണ് ഒരഭിപ്രായം. അതേപോലെ തന്നെ കുറച്ചും കൂടി കുട്ടി വലുതായി ഒരു കൂട്ടിക്കൂട്ടി വായിക്കാൻ തുടങ്ങുന്ന ആ കുട്ടികൾക്ക് 4-5 വയസ്സാകും. ആ സമയത്ത് ചിത്രങ്ങളടങ്ങിയ കുറച്ച് വരികളുള്ള പുസ്തകങ്ങൾ നമ്മൾ അവർക്ക് നൽകുക. അത് അവർക്ക് ആ രൂപത്തിലുള്ള വായനയെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. കുട്ടികൾ വായിക്കാൻ തുടങ്ങുന്ന പ്രായമുണ്ട്. 7, 8, 9 വയസ്സൊക്കെ ആകുമ്പോൾ വായിക്കാൻ തുടങ്ങും. അവർക്ക് നല്ല സാരോപദേശ കഥകൾ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കുക. നാടോടി കഥകൾ, അതേപോലെ തന്നെ പുരാവൃത്ത കഥകളൊക്കെ, കഥകളുടെ ശേഖരമുള്ള പുസ്തകങ്ങൾ. ആ ഒരു ഏജ്, കഥകളോട് കൂടുതൽ താല്പര്യമുണ്ടാക്കുന്ന ആ ഒരു ഏജിൽ ആ രൂപത്തിലുള്ള പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെയും വലുതായി 10-14 വയസ്സൊക്കെ ആവുന്ന ആ വേളയിൽ കുട്ടികളുടെ ചിന്ത വളർന്നു വരികയാണ്. വായന പല മേഖലകളിലേക്കും നീങ്ങുകയാണ്. അവർക്ക് വേണ്ടത് വിജ്ഞാനപ്രദമായ ഗ്രന്ഥങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. ചില കുട്ടികൾക്ക് പദ്യഗ്രന്ഥങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ചില കുട്ടികൾക്ക് സാഹസിക കഥകൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ചില കുട്ടികൾക്ക് അത്ഭുത കഥകളുടെ പുസ്തകങ്ങൾ വാങ്ങിക്കേണ്ടി വരും. ചില കുട്ടികൾക്ക് ഇതിഹാസങ്ങളുടെ പുസ്തകങ്ങളായിരിക്കും പ്രിയം ഉണ്ടാവുക. അപ്പോൾ അവരുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് ശാസ്ത്രവിഷയവുമായി ബന്ധപ്പെട്ട ചരിത്ര കൗതുകം ഉണർത്തുന്ന ആ പുസ്തകങ്ങളൊക്കെ നമ്മൾ ആ പ്രായത്തിലെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവരുടെ വായന താനെ ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രശസ്ത സാഹിത്യരചനകൾ കൗമാര കാലം, ടീനേജ്, 13 മുതൽ 19 വരെയുള്ള ആ ടീനേജ് കാലക്കാർക്ക് അങ്ങനെയുള്ള പുസ്തകങ്ങൾ, സാഹിത്യരചനകളും അതേപോലെ തന്നെ വായനയെക്കുറിച്ച് കൂടുതൽ പരിശീലനം നൽകുന്ന പുസ്തകങ്ങളുമൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ആ പ്രായത്തിൽ എഴുത്തിനോട് താല്പര്യം വരും. കഥ എഴുതാനും കവിത എഴുതാനും പ്രബന്ധം എഴുതാനും ഉപന്യാസം എഴുതാനുമൊക്കെ താല്പര്യം ആ ഏജിൽ ഉണ്ടാവുന്നത് കൊണ്ട് അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന പുസ്തകങ്ങൾ നമ്മൾ അവർക്ക് സമ്മാനിക്കാൻ നമുക്ക് കഴിയണം. ഇതൊക്കെയാണ് നാം കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വായനയുടെ തലങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, കഥകളും ചിത്രങ്ങളും കുട്ടികൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് നമ്മൾ
കഥാ ബുക്കും കാർട്ടൂൺ ബുക്കും പുസ്തകങ്ങളൊക്കെ നമ്മൾ എന്താക്കുക, വാങ്ങിച്ചു കൊടുക്കുക. കുട്ടികളുടെ വായനാശേഷി താനെ ഉയരുന്നതായിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതിൻ്റെ വേറൊരു തലം ഞാൻ ചർച്ച ചെയ്യുകയാണ്. അതേപോലെ തന്നെ വായിക്കാൻ തുടങ്ങുന്ന കുട്ടിക്ക് വലിയ അക്ഷരങ്ങൾ കുറച്ചു മാത്രം വാക്കുകൾ, നേരത്തെ പറഞ്ഞതാണ്, ആ ഒരു രൂപത്തിലുള്ള പുസ്തകങ്ങൾ നമ്മൾ എന്താക്കുക, അവരുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ നാലാമത് പറയുന്നത്, നമ്മൾ കുട്ടികളെയൊക്കെ കൂട്ടി പുറത്തു പോകുന്ന ആ അവസരത്തിൽ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങിയാൽ, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പുറത്ത് കാണുന്ന വാക്കുകളൊക്കെ, പരസ്യ ബോർഡുകളിലോ മറ്റൊക്കെ കാണുന്ന വാക്കുകളും അക്ഷരങ്ങളും നമ്മൾ എന്താക്കുക, അവരെ വായിപ്പിക്കാൻ ശ്രമിക്കുക. അവരുടെ വാക്കുകൾ, ആ വാക്കുകളൊക്കെ അവരുടെ മനസ്സിൽ പതിയെ കയറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് വായനയെ കൂടുതൽ താല്പര്യമുണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളൊരു വാക്ക് പറയുക, ആ വാക്ക് എവിടെയാണുള്ളത് എന്ന് കണ്ടെത്തി അന്വേഷിക്കാൻ പറയുക, അന്വേഷിച്ച് കണ്ടെത്താൻ പറയുക അവരോട്. അപ്പോഴും അവർക്ക് വാക്കുകൾ കണ്ടെത്തുന്നതിനുള്ള താല്പര്യം വളർത്തും. അത് നമ്മൾ വീട്ടിലെ സാധനങ്ങളെ പേരൊക്കെ ഓരോ സ്ഥലത്ത് എഴുതി വെക്കുക, അത് ഇന്ന് എവിടെയാണ് എഴുതി വെച്ചത് എന്നൊക്കെ കണ്ടെത്തുക. കുറേ വാക്കുകൾ എഴുതിയിട്ട് നമ്മൾ എന്താക്കുക, അവരെ പഠിപ്പിക്കുക. അതും വായനയിലേക്കുള്ള ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ടെലിവിഷൻ നമ്മൾ ക്രിയാത്മകമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങളൊക്കെ ടി വിയെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അതിൽ വരുന്ന കാര്യങ്ങൾ വായിച്ചെടുക്കാനും കുട്ടികൾക്ക് അവസരം കൊടുക്കുക, ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക്. അതും അവരെ വായനാശീലരാക്കി മാറ്റിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ അവസരത്തിൽ ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയുടെ ഭാഗം എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും വായനയുടെ ഭാഗം പറഞ്ഞിട്ട് ആ ഒരു കാര്യം പറയാതെ പോയാൽ ശരിയാവില്ല. കുഞ്ഞുണ്ണി മാഷ് പറയണത് ഇങ്ങനെയാണ്, എല്ലാവർക്കും അറിയാം, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വളരെ അർത്ഥവത്തായ വരികളാണ്, എല്ലാവരും വായിക്കുന്നുണ്ട്. വായിച്ചാളും വളരുന്നുണ്ട്, വായിക്കാത്ത ആളും വളർന്നിട്ടുണ്ട്. പക്ഷേ വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന ഒരു സത്യം കുഞ്ഞുണ്ണി മാഷ് ചെറു കവിതകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം ഈ ഗ്രൂപ്പിൽ ഞാൻ മൂന്നാല് തലങ്ങളാണ്, വായന എന്താണ്, വായനയുടെ രീതികൾ എന്താണ്, വായനയുടെ ഈ വായനയെക്കുറിച്ച് പറഞ്ഞു, വായിക്കുന്ന രീതികളെക്കുറിച്ച് പറഞ്ഞു, കുട്ടികളുടെ വായനയെക്കുറിച്ച് പറഞ്ഞു, വായനയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയെന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വായനയുടെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കുക, വായിക്കാനുള്ള അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്, എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതുപോലെയുള്ള അറിവ് നൽകുന്ന, അറിവ് പകരുന്ന പരിപാടികളുമായി ഈ ശാഖ, പി വി മുക്കുശാഖ, നിങ്ങൾ വളരെ നന്നായിട്ട് ക്രിയാത്മകമായിട്ട് മുന്നോട്ട് പോവുക. സക്രിയ പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് സംഘാടകർക്ക് 1000 നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.